ഹായ് ഗൈസ്, നമ്മളിന്ന് വന്നേക്കുന്നത് ഒരു വളരെ വെറൈറ്റി വീഡിയോ ആയിട്ടാണ്. നമ്മളെ എന്താ പറയുക, കസ്റ്റമേഴ്സ് നിൽക്കുമ്പോൾ തന്നെ നമ്മളൊരു അൺബോക്സിങ് വീഡിയോ ആണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കസ്റ്റമേഴ്സ് വന്നിട്ടുണ്ട്, ഒരു ഹായ് പറഞ്ഞത്. അപ്പം അവരെ നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് പോക്കോടെ M2 Pro എന്ന് പറയുന്ന മോഡലാണ്. പോക്കോ M2 Pro നമുക്കറിയാം, സയോമിയുടെ തന്നെ ഒരു സബ് ബ്രാൻഡാണ് പോക്കോ എന്ന് പറയുന്നത്. അതിൻ്റെ തന്നെ ഏറ്റവും നല്ലൊരു അത്യാവശ്യം നല്ല എന്താ പറയുക, നല്ല അത്യാവശ്യം നല്ലൊരു സ്പെക്ക് ആ ഒരു പ്രൈസ് റേഞ്ചിൽ തരുന്ന ഒരു ഫോണാണ്. അതിൻ്റെ വില വരുന്നത് 18 രൂപയാണ്. പോക്കോ M2 Pro നമുക്ക് അവരെ കൊണ്ട് തന്നെ ഒന്ന് അൺബോക്സ് ചെയ്യിപ്പിക്കാം. ആ നോക്കാം. ഓക്കെ, ഇനിവേ നമുക്ക് അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. ഓക്കെ, ഇനിവേ ഓൾറെഡി നമ്മുടെ കസ്റ്റമർ പർച്ചേസ് ചെയ്തതാണ്. ആളുടെ അനുവാദത്തോടു കൂടി പൊട്ടിച്ചോട്ടെ. ഓക്കെ, നമുക്കൊരു അൺബോക്സിങ് വീഡിയോ കാണാം. ഓക്കെ, ഒരു ബ്ലാക്ക് കവറാണ്. ബ്ലാക്ക് കവർ പൊട്ടിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഫുള്ളി ഒരു വൈറ്റ് ആണ്. അതിനകത്ത് എന്താ പറയുക, ഒരു ലീഫ്ലെറ്റ് ഉണ്ട്. ജസ്റ്റ് നമുക്ക് അതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. ഇതാ ഒരു സിം ഇജക്റ്റിംഗ് പിന്ന് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പ്രൊട്ടക്ഷൻ കേസ് ഉണ്ട്. പിന്നെ അതിൻ്റെ മാനുവൽ യൂസർ ഗൈഡാണ്. സാധാ നോർമലി എല്ലാ ഷോപ്പ് എല്ലാ ഇതിലും വരുന്ന പോലെ തന്നെ ഒരു ക്വാളിറ്റി എനിക്ക് കുഴപ്പമില്ല എന്നേ ഉള്ളൂ. ഓക്കെ, പിന്നെ നമ്മുടെ ഹാൻഡ്സെറ്റ്, ഹാൻഡ്സെറ്റ് ജസ്റ്റ് ഇവിടെ നിന്നിരിക്കട്ടെ. വേറെ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. ഒരു അഡാപ്റ്റർ, അഡാപ്റ്റർ വരുമ്പം അഡാപ്റ്റർ 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറാണ് വരുന്നത് കേട്ടോ. 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറാണ് അഡാപ്റ്റർ. പിന്നെ വരുന്നത് ഒരു ഡേറ്റാ കേബിളാണ്. ഡേറ്റാ കേബിൾ വന്നിട്ട് സി ടൈപ്പ് ഡേറ്റാ കേബിള്. അപ്പം ഇത്രയൊക്കെ തന്നെയാണ് നമ്മുടെ ഈ ഒരു ബോക്സിനുള്ളിൽ അവർ കരുതി വെച്ചേക്കുന്നത്. സോ പോക്കോ M2 Pro, ആഹാ കൊള്ളാം, നല്ല ഗ്ലേസ്നെസ് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ആ ഒരു ക്യാമറയുടെ ഫിറ്റിംഗ് ഒക്കെ ആണെങ്കിലും കമ്പാരിറ്റീവ്ലി കൊള്ളാം. ഒരു ചെറിയൊരു സ്ക്വയർ സൈസ് അല്ലേ, കുഴപ്പമില്ല അല്ലേ. ഓക്കെ, സൈഡ് നോക്കുമ്പോഴത്തേക്കിനും വോളിയം അപ്പ് ഡൗൺ, അതുപോലെ തന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻ്റാണ്. ഇപ്പുറത്തെ സൈഡിൽ കാര്യമായിട്ടൊന്നും തന്നിട്ടില്ലെങ്കിലും നമ്മുടെ സിം ഇജക്റ്റ് ചെയ്യുന്ന എന്താ പറയുക, സിം ട്രേ ഒക്കെ ഉള്ള പോർഷനുണ്ട്. താഴെ വന്നിട്ട് മൈക്ക്, അതുപോലെ തന്നെ സ്പീക്കേഴ്സ്, സി ടൈപ്പ് പോർട്ട് ഉണ്ട്, പിന്നെ ഓഡിയോ ഉണ്ട്. മേളിൽ വോയിസ് ക്യാൻസലേഷൻ മൈക്കുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് തന്നേക്കുന്നത്. ഓക്കെ, നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം, കോൺഫിഗർ ചെയ്യാം. ഓക്കെ, കോൺഫിഗർ ചെയ്യുന്ന സമയത്ത് ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ വെറൈറ്റി വീഡിയോസിനായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ ബെൽ ബട്ടൺ കൂടി നമ്മളിടുക. ഓക്കെ, സോ ഗൈസ്, നമ്മുടെ കോൺഫിഗർ ചെയ്യാൻ പോവുകയാണ്. നമുക്ക് കോൺഫിഗർ ചെയ്യുന്ന സമയത്ത് ഇതുവരെ അങ്ങനെ എന്താ ജസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് പറയുകയാണ്. UAE ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ലാംഗ്വേജ് ചൂസ് ചെയ്യാൻ പറയുന്നുണ്ട് ഇംഗ്ലീഷ്. പിന്നെ നമ്മുടെ റീജിയൻ ഇംഗ്ലീഷ്, അതുപോലെ ഇന്ത്യ. അത് കഴിഞ്ഞ് നമുക്ക് വേണമെങ്കിൽ ഇത് ഓൺലൈനായിട്ടും സെറ്റപ്പ് ചെയ്യാം, ഓഫ്ലൈനായിട്ട് സെറ്റ് ചെയ്യാം. ഇപ്പം നമ്മൾ തൽക്കാലം ഇപ്പോൾ ഓഫ്ലൈനായിട്ട് സെറ്റപ്പ് ചെയ്യാം, അതുകൊണ്ട് സ്കിപ്പ് അടിച്ചേക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ പോക്കോ ആയിട്ടുള്ള എഗ്രിമെൻറ്റ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് അവർ പറയുന്നുണ്ട്. നമുക്കത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നെറ്റ് ഓൺ ആണെന്നുണ്ടെങ്കിലും വൈഫൈ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കതിൻ്റെ പോളിസീസ് എല്ലാം കിട്ടും. സോ ജസ്റ്റ് ഇപ്പം നമ്മൾ ജസ്റ്റ് അത് എന്താ പറയുക, ഐ ഹാവ് റീഡ് എന്നുള്ള ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്ത് മുമ്പോട്ട് പോവുകയാണ്. നമ്മളിപ്പോൾ തൽക്കാലം സിം ഒന്നും ഇടുന്നില്ല, സിം ഇടാതിരിക്കാൻ വേണ്ടിയാണ്. നമ്മൾ സിം ഇട്ടത് നമുക്ക് അക്യുറേറ്റ് ചെയ്യണമെന്നുള്ളതാണ്, ചെയ്യുന്നില്ല. പിന്നെ ഇത് നെക്സ്റ്റ് വരുന്നത് ഗൂഗിൾ സർവീസിൻ്റെ, ഗൂഗിൾ സർവീസസ് നമ്മൾ ഏതെങ്കിലും ഒരു മെയിൽ ഐഡി ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ ഫോണിൽ ആഡ് ചെയ്യാനായിട്ടുള്ള എഗ്രിമെൻ്റാണ് വരുന്നത്. പിന്നെ വരുന്നത് ഫോണിൻ്റെ സെക്യൂരിറ്റി ഫീച്ചേഴ്സ്, നമുക്ക് ഫിംഗർ പ്രിൻ്റ് അതുപോലെ കാര്യങ്ങൾ. ജസ്റ്റ് അതൊക്കെ ഇപ്പം നമ്മൾ ജസ്റ്റ് നമുക്ക് സ്കിപ്പ് ചെയ്ത് വിടുകയാണ്. പിന്നെ കുറച്ച് പിന്നെ വരുന്ന ഇത് ചൂസ് തീം, ജസ്റ്റ് ഒരു തീം സെലക്ട് ചെയ്ത്. ഓക്കെ, ഇത്രേ ഉള്ളൂ ഒരു ഫോണ് സെറ്റപ്പ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, ആ ഓക്കെ ആയിട്ടുണ്ട്. സോ ഇതാണ് കോൺഫിഗറേഷൻ വരുന്നത്. ആൻഡ്രോയിഡ് 10 ആണ്. ജസ്റ്റ് സെറ്റിങ്സിൽ പോയി ജസ്റ്റ് പോയി നമ്മുടെ എബോട്ട് ഫോൺ ഒന്ന് നോക്കുകയാണ്. പോക്കോ M2 Pro ആണ്. പ്രൊസസ്സർ വരുന്നത് സ്നാപ്ഡ്രാഗൺ 720G. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം ഹെവി ഡ്യൂട്ടി ഫോൺസിനും നമ്മൾ വരുന്ന ഒരു കോമൺ ആയിട്ട് വരുന്ന ഒരു പ്രൊസസ്സറാണ് സ്നാപ്ഡ്രാഗൻ്റെ 720G. അതുപോലെ തന്നെ ഇത് വേരിയൻ്റ് വരുന്നത് 6 GB റാം, 128 GB ഇൻറ്റേർണലാണ് വരുന്നത്. നമുക്ക് ഏകദേശം 108 GB നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. 128
ഇൻഫോർമേഷൻ. പിന്നെ യു എ അമ്മയുടെ തന്നെ യു എ ആണ് വരുന്നത്, എം ഐ യു എ ആണ് അതിന് യു എ വേർഷൻ ആയിട്ട് വരുന്നത്, യൂസർ ഇന്റർഫേസ് ആയിട്ട് വരുന്നത്. ഓക്കെ, ജസ്റ്റ് ക്യാമറ ഒന്ന് നോക്കാം. ഇതാണ് ബാക്ക് ക്യാം. ബാക്ക് ക്യാം ഐ തിങ്ക് 48 MP ബാക്ക് ക്യാം ആണ് വരുന്നത്. നമ്മുടെ ഷോപ്പിന്റെ ബാക്ക് തന്നെയാണിത്. ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്ത് ഒന്ന് സൂം ചെയ്ത് നോക്കാം. അത്യാവശ്യം നല്ലൊരു ക്ലാരിറ്റി ഈ റേഞ്ച് ഫോണിൽ കാണിക്കുന്ന അത്യാവശ്യം നല്ലൊരു ക്ലാരിറ്റി കിട്ടുന്നുണ്ട്. നമുക്കൊരു സെൽഫി എടുത്താലോ, ഞങ്ങളുടെ ഒരു സെൽഫി. ഇതാണ് അത്യാവശ്യം പൊട്ടല കാര്യങ്ങളൊന്നും ഇല്ല, ഫ്രണ്ട് ക്യാമും കൊള്ളാം. ഓക്കെ, ഇത് വരുന്നിട്ട് 5000 mAh ബാറ്ററി ആണ് തരുന്നത്. എങ്ങനെയുണ്ട് ഫോൺ, ഇഷ്ടപ്പെട്ടോ? കസ്റ്റമർ സാറ്റിസ്ഫൈ ആണ്. സോ ഞങ്ങൾ ഇനി ഫോൺ കൊടുത്തു വിടാൻ പോവുകയാണ്. ബാക്കി പ്രൊസീജിയർ ഞങ്ങളുടെ ഷോപ്പിന്റെ ബാക്കി പ്രൊസീജിയർ ഒക്കെ വെച്ച് പ്രൊട്ടക്റ്റ് കേസ് ഒന്നിട്ട് നോക്കിക്കോട്ടെ. എന്റെ കൂടെ വരുന്ന പ്രൊട്ടക്റ്റ് കേസാണ്. ക്യാമറയ്ക്ക് ചുറ്റിനും ഒരു എന്താ പറയുക, ഒരു ബൾജ് വരുന്ന കാരണം നമുക്ക് ഇത് ഇങ്ങനെ വെച്ചെന്ന് പറഞ്ഞാലും നമ്മുടെ ക്യാമറയുടെ ബാക്ക് സൈഡ് ഒരിക്കലും ഒരയത്തില്ല. കാര്യം ആ പ്രൊട്ടക്റ്റ് കേസിൽ ഒരു എന്താ പറയുക, ഒരു ബൾജ് വരുന്നുണ്ട്. സോ നമുക്ക് ധൈര്യമായിട്ട് ഇത് നിലത്തൊക്കെ വെച്ചിട്ട് പോകാം. കോമൺ ആയിട്ട് തിരിച്ചിട്ടാലും നമ്മുടെ ഗ്ലാസ് ഒരയുന്നില്ല, അത്രയും ബൾജ് അതിൻ്റെ ഒരു എന്താ പറയുക, തിക്നെസ് കവറിൻ്റെ തിക്നെസ് കാരണം നമുക്ക് അത്രയും സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും. അങ്ങനെ നമ്മുടെ ഫോണിനെ ശരിക്കും ഒരു പ്രൊട്ടക്റ്റ് കേസിൻ്റെതായിട്ടുള്ള എല്ലാ കാര്യ ഗുണങ്ങളും ആ പ്രൊട്ടക്റ്റ് കേസിനുണ്ട്. ഓക്കെ, അപ്പോൾ യുവർ ഫോൺ. സോ ഗായ്സ്, ഇതുപോലുള്ള വെറൈറ്റി വീഡിയോകൾക്ക് വേണ്ടിയിട്ട് എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടത്തിൽ ആ ബെൽ ബട്ടൺ കൂടി നമ്മൾ തരാം. ഓക്കെ, താങ്ക് യു.